ഹായ് ഫ്രണ്ട്സ്, കുട്ടനാടൻ സ്റ്റൈലിലുള്ള ഒരു തറവ് കറിയാണ് ഇന്ന് ഞാൻ ഇവിടെ വെക്കുന്നത്. കുട്ടനാടുകാർ പല രീതിയിൽ തറവ് കറി വെക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു തറവ് കറിയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്ന ഈ തറവ് കറി, പൊറോട്ട, അപ്പം, ചപ്പാത്തി, ചോറ്, കപ്പ ഏതിൻ്റെ കൂടെ യോജിച്ചു പോകുന്ന ഒന്നാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കാണാൻ നമുക്ക് നേരെ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ്. ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് 1.5 kg ഉണ്ട്. ഇതിന് 3 സവാള എടുത്തിട്ടുണ്ട്. 1.5 അല്പം വലുതാണ്, ബാക്കി 2 ഒരു മീഡിയം സവാള. ഇത് കനം കുറച്ച് നീളത്തിലരിഞ്ഞു വെക്കണം. 3 തക്കാളിപ്പഴ എടുത്തിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളി അല്ലേ, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക്. ഇതിന് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് വരുന്നത്. 1 teaspoon മഞ്ഞൾപ്പൊടി, 4 tablespoons മല്ലിപ്പൊടി, 1.5 tablespoon കുരുമുളക് പൊടി, 1 teaspoon ഗരം മസാല, അതുപോലെ 1.5 teaspoon പെരിഞ്ജീരകം പൊടിച്ചത്. തേങ്ങാപ്പാലിലാണ് ഈ താറാവ് ഞാൻ കറി വെക്കുന്നത്. അതിന് തേങ്ങയുടെ 1/2, 2/2. ഇത് 2 cup തേങ്ങയിൽ നിന്ന് 1 cup വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത കുറുകിയ 1/2, 2.5 cup 2/2. ഈ 2/2 ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത്. അന്നേരത്തിന് അത് വേഗം താമസം ഉണ്ടെങ്കിൽ അതിന് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം, വിനാഗിരി. സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് കയറി വെച്ച്, ഇഞ്ചി ഇച്ചിരി നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിപ്പഴവും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താറാവ് കറി ഉണ്ടാക്കാം. അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 3 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് കടുകൊന്നും വേണ്ട. വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കാം. വെളുത്തുള്ളി എണ്ണ ഇതൊന്ന് മൂത്ത മണം വരണം. വെളുത്തുള്ളി എണ്ണയിൽ മൂത്ത മണം വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും കൂടെ ചേർക്കാം. ഒരു 2 പച്ചമുളക് വെച്ചിട്ട് ബാക്കി ഞാനിപ്പം ചേർക്കുവാണ്. സവാള ഒന്ന് നന്നായിട്ട് വഴന്നു വരണം. ഒത്തിരി കളർ മാറണ്ട, എന്നാലും ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വാടി വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമുണമൊക്കെ നന്നായിട്ട് മാറി കിട്ടണം. മല്ലിപ്പൊടിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി, ഇതിപ്പോൾ ഞാൻ മുഴുവൻ ചേർക്കുന്നില്ല, ഒരു 1/2 teaspoonോളം കുരുമുളക് പൊടി മാറ്റി വെക്കുവാണ്. ഗരം മസാല അങ്ങനെ തന്നെ കുറച്ച് മാറ്റി വെക്കുവാണ്. അവസാനം ചേർക്കാനാണത് പെരിഞ്ജീരകപ്പൊടി കുറച്ച് ചേർക്കാം, അതും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. പൊടികൾ നന്നായിട്ട് മൂത്ത് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം.
ഈ അൽപ്പം ഒന്ന് കൂട്ടി കൊടുക്കണം നന്നായിട്ട് ഈ തക്കാളിപ്പഴം ഒന്ന് സാമാന്യം ഒന്ന് ഉടഞ്ഞു വരണം ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ടെങ്കിലും ബാക്കി കറി കിടന്ന് ബന്ധമുള്ളൂ അപ്പോഴത്തേനും ഈ തക്കാളിപ്പഴത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും തക്കാളിപ്പഴമൊക്കെ സാമാന്യം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതുപോലെ തീ ഒന്ന് കൂട്ടി കൊടുക്കണം ഈ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ചൂടായി വരണം തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് താറാവ് ഇറച്ചി ചേർക്കാം ഇത് തൊലിയോട് കൂടിയ താറാവാണ് താറാവ് എപ്പോഴും തൊലിയോട് കൂടി കറി വെക്കുന്നതാണ് നല്ലത് ഇനി ഞാൻ ആദ്യമേ ഉപ്പിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് കഴുകിയെടുത്ത് പിന്നെ ഗോതമ്പ് പൊടിയിൽ കഴുകിയെടുത്തതാണ് എല്ലാം കൂടെ ഒരു 10-15 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ തേങ്ങാപ്പാലിനകത്ത് ഈ താറാവ് വെന്തില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം അത് ചൂടുവെള്ളമേ ചേർക്കാവുള്ളൂ താറാവ് ചേർത്ത് കഴിഞ്ഞ് ഉപ്പ് ചേർക്കാം ഇപ്പം നമ്മൾ സവാളയ്ക്ക് ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും ഉണ്ടല്ലോ രണ്ടെണ്ണം അതും ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഒരു അല്പം വിടവിട്ട് വേണം മൂടി വെക്കാനായിട്ട് തേങ്ങാപ്പാലായതുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന് പൊങ്ങി വരും അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ നമുക്ക് നന്നായിട്ട് തിളച്ചോ എന്ന് നോക്കാവേ അപ്പം തീ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് താറാവൊക്കെ ഇന്ന് വെന്തോന്ന് നോക്കാം താറാവ് വെന്ത് എല്ലൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്താ എല്ലൊക്കെ വന്ന ദശയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് വെള്ളവും വറ്റി വന്ന ഞാനിത് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുത്തത് കൊണ്ട് എനിക്കിത് 50 മിനിറ്റ് കൊണ്ടാണ് ഇത് വെന്ത് കിട്ടിയത് ഇത് വെന്ത് ചാറൊക്കെ കുറുങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പം എനിക്ക് ഇച്ചിരിയുടെ എരിവ് വേണം ഞാൻ ബാക്കി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ് അതുപോലെ പെരിഞ്ചീരകപ്പൊടി ഗരം മസാലപ്പൊടി ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം നോക്കണം ഒന്നാം പാല് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് തിളക്കണ്ട ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി തക്കാളിപ്പഴം ഇതിൻ്റെ അകത്ത് ചേർത്തതാണ് അതിൻ്റെ പുളിക്കനുസരിച്ച് വേണം ഇനി വിനാഗിരി ചേർക്കാനായിട്ട് എനിക്കൊരല്പം പുളി കൂടെ വേണം അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുവാണ് ഒന്ന് മിക്സ് ചെയ്യാം ഇച്ചിരി കറിവേപ്പില കൂടെ ചേർക്കാം തീ ഓഫ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് 2-3 മിനിറ്റായി ഒന്ന് നോക്കാം എന്ത് നല്ല മണമായിരുന്നു കറി ഇപ്പം തന്നെ മുഴുവൻ കൂട്ടി തീർക്കാൻ തോന്നും അതുപോലെയാണ് ഇതിൻ്റെ അതുപോലെയാണ് രുചിയും ഏത് പലഹാരത്തിനും പറ്റിയ ഒരു കറിയാണ് ഇത് ചോറിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാം നിങ്ങളും ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ രുചിയിലുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്.